ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഇപ്പം ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ ചീഞ്ഞ തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ ആരും ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ചീഞ്ഞ തക്കാളി ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്ലേറ്റിന് തന്നെ ഈ തക്കാളി നല്ല രീതിയിൽ തന്നെ ഒന്ന് ഞരണ്ടി പിഴിഞ്ഞെടുക്കാട്ടോ കേട്ടോ ഈ ഒരു തക്കാളീൻ്റെ ജ്യൂസ് നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങി വരുന്നതൊക്കെ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഞെണ്ടി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് വെച്ചിട്ട് ഈ തക്കാളിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കൈവെച്ചിട്ടൊന്ന് നിക്കി പിഴിഞ്ഞെടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ ഗ്ലാസിൻ്റെ ഇതേപോലത്തെ പാത്രങ്ങൾ ഉണ്ടാവല്ലോ ബൗളുകൾ അതേപോലെ ഗ്ലാസ്സുകളൊക്കെ ഉം ഗ്ലാസ് പാത്രമാകുമ്പോൾ കുറേ കഴിയുമ്പോൾ അതിന്റെ മുകളിലൊക്കെ ഒരു പൊടി മൂടിയതുപോലെ ഉണ്ടാവും പൊടി പിടിച്ചതൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ആ ഒരു പൊടി പിടിച്ചതും അതേപോലെ നല്ല ക്ലീനായി കിട്ടാനും നല്ല തിട്ട ഗ്ലാസ്സായി കിട്ടാനുള്ള ഒരു ടിപ്പന്നാണ്ടത് അപ്പോൾ ഈ ഗ്ലാസിൻ്റെ മുകളിലോട്ടേക്ക് ഇതിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര മങ്ങിയ കറ പിടിച്ച ഗ്ലാസ് ആയാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ പുതുപുത്തനാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പെന്നാണ് അപ്പം ഇനിയിപ്പം വീട്ടിൽ ചീഞ്ഞ തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ ആരും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ടിപ്പിനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചീഞ്ഞ തക്കാളി വലിച്ചെറിയും വേണ്ട അതേപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങുന്ന ഗ്ലാസ്സായി മാറാനായിട്ട് പറ്റും ചെയ്യൂട്ടോ അപ്പോൾ തക്കാളിക്കൊക്കെ നല്ല വില കൂടിയ സമയമാണല്ലോ ചീഞ്ഞ തക്കാളി കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉപകാരമാകുട്ടോ അപ്പം എല്ലാവരും ഈയൊരു കുഞ്ഞ് ടിപ്പൊന്ന് ചെയ്തു നോക്കണേ ഇപ്പം താ നല്ലോണം ഒരു പൊടി പിടിച്ച ഗ്ലാസ് ആയിരുന്നു കേട്ടോ അത് അപ്പോൾ അതാ ഞാൻ തക്കാളി വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉരച്ചുകൊടുത്ത പുഴക്കും ആ ക്ലീനായി നല്ലൊരു ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഗ്ലാസ് അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ ഇതേപോലെ പൂട്ടും ചാവിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ ചാവിട്ടിങ്ങനെ തിരിക്കുന്ന സമയത്ത് ചാവിൻ്റെ ആ ഒരു തുമ്പ് ഭാഗം റെസ്റ്റ് ഒക്കെ പിടിച്ചതാകുമ്പോൾ നമുക്ക് തിരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓവർ ഇങ്ങോട്ട് തിരിഞ്ഞ് കിട്ടൂലല്ലോ ടൈറ്റായി കിടക്കും അപ്പോൾ നമുക്ക് ആ ഒരു ചാവിൻ്റെ ഭാഗത്ത് ഒരു ചെറിയൊരു പീസ് മേഴുകുത്തിരിയിൽ ഇങ്ങനെ ഒരച്ചു കൊടുക്കട്ടോ മേഘുത്തിരി വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ചാവിൻ്റെ ഈ ഒരു ഭാഗം മേഘുതിരിന്റെ മുകളിൽ ഇങ്ങനെ ഒരച്ചു കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ചാവി തിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം എത്ര റസ്റ്റ് പിടിച്ച ചാവിയായാലും നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ മേഘത്തിരിന്റെ മുകളിൽ ഒരിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഹാടൊക്കെ പോയിട്ട് നല്ല ഫ്രീ ആയിട്ട് തിരിച്ചു കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഒരു കുഞ്ഞിടി ഇപ്പൊ ചെയ്ത് നോക്കുക അതേ രീതിയിൽ മേഘത്തിരിയിലൊന്ന് ഒരച്ചെടുത്താൽ മതി കേട്ടോ സിമ്പിളായിട്ട് നല്ല ഫ്രീ ആയിട്ട് തിരിഞ്ഞ് കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമുക്ക് യാത്രയിൽ എങ്ങോട്ടെങ്കിലൊക്കെ പെട്ടെന്ന് പോകേണ്ടി വന്നാലും നമ്മളിങ്ങനെ വാതിലൊക്കെ പൂട്ടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ടൈറ്റായി കളിച്ചാൽ നമുക്ക് കുറെ പ്രയാസമായിരിക്കും പൂട്ടിയെടുക്കാനൊക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ഫ്രീ ആയി കിട്ടും കേട്ടോ ചാവി നല്ല രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് പൂട്ടിയെടുക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പ് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിതാ ഒരു കോട്ടന്റെ തുണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു കോട്ടൺ തുണിയിലോട്ടേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് ഇട്ട് കൊടുത്തിട്ട് ഒരു അമ്മിക്കല്ല് വെച്ചിട്ട് നല്ലോണം ഇതൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ കൂടുതലായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലട്ടോ ചെറുതായിട്ടൊന്ന് കുത്തി പൊടിച്ചെടുത്താൽ മതി ഓവറായിട്ട് പൊടിഞ്ഞ് കിട്ടണം എന്നൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു തുണി ഇതേപോലെ കൂട്ടി പിടിച്ചിട്ട് ഒരു കിഴി രൂപത്തിലാക്കി എടുക്കട്ടോ ഒരു റബ്ബർ ബാൻഡ് കെട്ടി കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു വള്ളി വെച്ചിട്ട് ഈ ഭാഗം ഒന്ന് കെട്ടിയെടുത്താലും മതി കേട്ടോ ഇനി ഞാനിതിപ്പം എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിലുള്ള ബാഡ് സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു റെമഡി തന്നെയാണ് ഉണ്ടത് അപ്പോൾ ഇപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞു എല്ലാവരും വീട്ടിലും ഇറച്ചിയൊക്കെ കിട്ടുന്ന ആ ഒരു സമയമാണല്ലോ അപ്പോൾ എന്തായാലും ഫ്രിഡ്ജിൽ ബാഡ് സ്മെല്ല് ഉണ്ടാകും ആ ഇറച്ചിൻ്റെ ആ ഒരു ബ്ലഡൊക്കെ ഇണ്ടെങ്കിൽ എന്തായാലും ബാഡ് സ്മെല്ലുണ്ടാവും എത്ര ക്ലീൻ ആക്കിയാലും ആ ഒരു സ്മെല്ലുണ്ടാവും അപ്പോൾ നമുക്ക് ഇതേപോലെ കിഴി കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ല് പോകാനായിട്ട് പറ്റുട്ടോ ഫ്രിഡ്ജിന്റെ ഏതെങ്കിലും ഒരു മൂലക്ക് ഒരു കോർണറിൽ ഇതേപോലെ ഒന്ന് ഈ ഒരു കിഴി വെച്ചൊടുക്ക കേട്ടോ അങ്ങനെ വെച്ചുകൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫ്രിഡ്ജിൽ ആ സ്മെല്ലൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റുട്ടോ അപ്പൊ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പ് ചെയ്ത് നോക്കാം ഇനിയിപ്പോ നമുക്ക് ഫ്രിഡ്ജിന്റെ ബാറ്റ്സ്മെല്ലിൽ പോകാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ടിപ്പാട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പൊ അടുത്ത ടിപ്പിനായിട്ട് ഞാനിതാ ഒരു പ്ലേറ്റിലോട്ടേക്ക് കുറച്ച് ചെറുനാരങ്ങ ജ്യൂസ് ഇതേപോലെ പീഞ്ഞു പിഴഞ്ഞൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒപ്പം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ചെറിയ പാത്രം എടുത്തിട്ട് ഇതേ രീതിയിൽ കുറച്ച് ചെറുനാരങ്ങ നീരും കുറച്ച് വിനാഗിരിയും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതും ഫ്രിഡ്ജിൻ്റെ ബാഡ് സ്മെല് പോവാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പെന്നാണ് ഉണ്ടത് ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് ഈ ഒരു നാരങ്ങേൻ്റെയും അതേപോലെ ഈ ഒരു വിനാഗിരിയും വിനാഗിരിൻ്റെയും സ്മെല്ലായിരിക്കും കേട്ടോ നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റുക അപ്പോൾ ഫ്രിഡ്ജിൽ എന്ത് ബാഡ് സ്മെല്ലുണ്ടെങ്കിലും അതെല്ലാം വലിച്ചെടുക്കാനുള്ള ഈ ഈയൊരു കഴിവ് ഒരു ചെറുനാരങ്ങേൻ്റെ ജ്യൂസിന് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ഡിപ്പ് ചെയ്ത് നോക്കാം നാരങ്ങ നീരും വിനാഗിരിയും കയ്യിലുണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിലിപ്പോൾ തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് കേട്ടത് എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ചെറിയ കുറച്ച് നാരങ്ങാ തൊണ്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടോ അപ്പൊ അതാ ഞാൻ കുറച്ച് നാരങ്ങ തൊണ്ട് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കത്തിരി വെച്ച് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടോ ഗ്രാമ്പും നാരങ്ങാന്റെ തൊണ്ടും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്രാമ്പും നാരങ്ങാൻ്റെ ഒരു സ്മെല്ലും അതേപോലെ വിനാഗിരിൻ്റെ സ്മെല്ലൊക്കെ കാരണം നമ്മുടെ വീട്ടിലിപ്പോൾ മഴക്കാലമൊക്കെ ആയത് കാരണം ഈച്ചൻ്റെയും അതേപോലെ പാറ്റ പ്രാണികൾ ഇവയുടെ ഒക്കെ ശല്യം കൂടുതൽ തന്നെ അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രാണികളുടെ ശല്യം കുറയ്ക്കാനായിട്ട് പറ്റും പറ്റോ ഇനി വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഇതിലോട്ടേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടുപ്പിലോട്ടേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കട്ടോ ഈ നാരങ്ങേൻ്റെ ഈ ഒരു തൊണ്ടിലുള്ള ഈയൊരു നാരങ്ങസത്തൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് അലിഞ്ഞ് വരണം കേട്ടോ അതിനാണ് നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നത് ഇപ്പോൾ ഇതാ കുറച്ച് സമയം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം മാറ്റിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മുടെ കയ്യിലുള്ള വിക്സ് കുറച്ച് വിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കെ കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ടൈഗർ ബാമായാലും മതി കേട്ടോ അപ്പം ഞാൻ കുറച്ച് എടുത്തിട്ട് ഈയൊരു നല്ല ചൂട് വെള്ളത്തിലേക്ക് തന്നെ ഇത് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് ഈയൊരു സൊല്യൂഷനിൽ അലിഞ്ഞ് കിട്ടാനായിട്ട് പറ്റുള്ളൂ കേട്ടോ വിക്സ് അപ്പോൾ നല്ല ചൂടോട് തന്നെ ഈ ഒരു വെള്ളത്തിലേക്ക് വിക്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ ഇപ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് തന്നെ കേട്ടോ അനുഭവപ്പെടാനായിട്ട് പറ്റുന്നത് നമ്മൾ ഈ ആവിയൊക്കെ പിടിക്കുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ ഈ വിക്സിൻ്റെയും അതേപോലെ ഗ്രാമ്പുവിൻ്റെയൊക്കെ ഒരു സ്മെല്ല് എല്ലാം കൂടെ കൂടി കലർന്നിട്ടുള്ള ആ ഒരു സ്മെല്ലാണ് അനുഭവപ്പെടാനായിട്ട് പറ്റുന്നത് അപ്പോൾ നമുക്കിത് ഇഷ്ടമാവും ഒരു സ്മെല്ല് പക്ഷേ കൊതുകൾക്കും പ്രാണികൾക്കൊക്കെ ഇത് ഒരു ഭയങ്കര ഒരു അലർജി ഉണ്ടാക്കുന്ന ഒരു സ്മെല്ലായിരിക്കും കേട്ടോ ഈ ഒരു സ്മെല്ല് അപ്പം നമുക്ക് ഇത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് മാറ്റാം കേട്ടോ ഈ ഒരു ലിക്വിഡ് അപ്പം ഞാനിതൊരു കുഞ്ഞ് ബോട്ടിലേക്ക് ഒഴിച്ച് മാറ്റുന്നുണ്ട് ഈ ബോട്ടിലിൻ്റെ അടപ്പിന് ഇതേപോലെ കുറച്ച് ഒരു ചെറിയൊരു ഹോൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കൗണ്ടർ ടോപ്പിലും അതേപോലെ കിച്ചണിലെ ഗ്യാസ് ടോപ്പിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ അവിടെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല പ്രാണികൾ ഉറുമ്പ് അതേപോലെ ചെറിയ തരം പൊടീച്ചകളൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ നമ്മൾ കിച്ചൺ എത്ര തുടച്ചിട്ട് കഴിഞ്ഞാലും ഈ ഒരു ടൈലിൻ്റെ ഈ ഒരു സൈഡ് കൂടെ ഇങ്ങനെ ചെറിയ തരം കറുപ്പ് എറുമ്പ് ഇങ്ങനെ ലൈനായിട്ട് പോകുന്നതൊക്കെ കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ആ ഒരു ഉറുമ്പിനെയൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷൻ എന്നാ കേട്ടതിൽ വിക്സ് വിക്സും അതേപോലെ ഗ്രാമ്പും വിനാഗിരിയും എല്ലാം ചേർന്നിട്ടുള്ളത് കാരണം കൊതുക് ഈച്ച പ്രാണി ഒക്കെ നല്ല ഒരു എല്ലാത്തിനെയും തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷനാണ് അതേപോലെ നമ്മുടെ കിച്ചൺ സിങ്കിലും ഇതേ രീതിയിൽ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്ക കേട്ടോ രാത്രിയിൽ കിച്ചൺ സിങ്ങിൻ്റെ ഈ ഹോളിലൂടെ നമുക്ക് പഴുതാര പ്രാണികളൊക്കെ ഇങ്ങനെ കയറി വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അപ്പം നമ്മൾ ഈ ഒരു കിച്ചൺ സിങ്കിലേക്ക് ഇത് ഒരു ഹോളിലേക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക രാത്രിയിൽ അപ്പം ഈ ഒരു സ്മെല്ലുള്ളത് കാരണം അതിന്റെ ഉള്ളിൽ നിന്നും പ്രാണികളോ പഴുതാര ഒന്നും പുറത്തോട്ടേക്ക് വരില്ല കേട്ടോ അതേപോലെ കൂറൊക്കെ വീണെടുക്കുന്നത് കാണാൻ പറ്റും നമുക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ സിങ്കില് പല്ലി കൂറൊക്കെ വീണ കിടക്കുന്നത് കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു സൊല്യൂഷന് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇവകളൊന്നും നമ്മുടെ കിച്ചണിലേക്കോ സിങ്കിലേക്കോ ഒന്നും വരില്ലെട്ടോ അപ്പൊ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്തു നോക്കണേ അതേപോലെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞാല് ഗ്യാസ് സ്റ്റൗവിലും ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് എല്ലാ ഭാഗത്തും തുടച്ചെടുക്കട്ടോ തുടച്ചെടുത്തു കഴിഞ്ഞാൽ ഗ്യാസ് ഈ ഒരു അടിവശത്തൊക്കെ പ്രാണികളൊക്കെ വന്ന് ഇപ്പുണ്ടാവും എന്തെങ്കിലും ഭക്ഷണം തേടി വരുന്നതായിരിക്കും അവര് അപ്പോൾ ഈ ഒരു സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പ്രാണികളോ അതേപോലെ കൂറെ പല്ലിയൊന്നും വരാൻ ചാൻസ് ഇല്ലിട്ടോ ഈയൊരു സ്മെല്ല് കാരണം അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇപ്പം മഴക്കാലമായത് കാരണം നമ്മുടെ ചൂലിനൊക്കെ ഒരു ബാഡ് സ്മെല്ലായിരിക്കും നമ്മൾ നനഞ്ഞ സ്ഥലത്ത് അടിക്കണമെന്നില്ല ഉണങ്ങിയ സ്ഥലത്ത് അടിക്കുമ്പോഴും ഈ മഴക്കാലമായത് കാരണം ഈർപ്പുള്ളത് കാരണം നമ്മുടെ ചൂലിനൊക്കെ ഒരു ചെറുതായിട്ടൊരു നനവുണ്ടാവും അത് മാത്രമല്ല ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവും മാത്രമല്ല ചെറിയ തരം പ്രാണികളൊക്കെ ഈ ചൂലിൽ വന്നിരിക്കുകയും ചെയ്യും അപ്പം നമുക്കതൊക്കെ ഒഴിവാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പനാണ്ടത് അപ്പോൾ അത് ചൂലിലേക്ക് ഞാൻ കുറച്ച് ടാൽക്കം പൗഡർ ഇതേപോലെ ഒന്ന് കൊട്ടി കൊട്ടിക്കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇതേ രീതിയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് കുടഞ്ഞു കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് നമ്മൾ ഒഴിവാക്കിയ പഴയ ചീർപ്പൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ ഈ ചീർപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചൂലൊന്ന് ഇതേപോലൊന്ന് വാ വാർന്നു കൊടുക്കട്ടോ ചൂലിന് നമ്മൾ മുടിയൊക്കെ ഒഴുകുന്നത് പോലെ ഇതേപോലെ ഒന്ന് ചീകി കൊടുക്കട്ടോ അങ്ങനെ ഇതേപോലെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ ഒന്ന് ചീകി കൊടുക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലും ചൂലിൻ്റെ മറുവശത്തും ഈ നല്ല വശത്തും ഇതേ രീതിയിൽ ഇരി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ചൂല് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പം ചൂലെടുക്കുന്ന സമയത്തും നല്ലൊരു തന്നെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റൂട്ടോ പൗഡറിൻ്റെ അതേപോലെ ഇതിൽ ചെറു പ്രാണികളോ കൊത്തിളങ്ങിയ ഈച്ച ഒന്നും വന്നിരിക്കാനും ചാൻസ് ഇല്ല കേട്ടോ നമ്മൾ ഫ്ലോറൊക്കെ അടിച്ചു വരുന്ന ഈ ചൂല് എപ്പോഴും നമ്മൾ വൃത്തിയിൽ കൊണ്ട് നടന്നാൽ മാത്രമേ നമ്മുടെ ഫ്ലോറും നല്ല നീറ്റായിട്ട് നമുക്ക് നിൽക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ എഴയുന്ന കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഈനായിരിക്കണല്ലോ അപ്പം എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ചെയ്ത് നോക്കാം ഫ്ലോറൊക്കെ നമ്മൾ അടിക്കുന്ന സമയത്ത് നല്ല ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ നമ്മൾ ഒരു ദിവസം തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കട്ടോ തറയിൽ കുറച്ച് പൗഡർ പൗഡറ് കൂടുതലാവണ്ടട്ടോ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കട്ടോ കൂടുതലായി പോയാൽ നമ്മൾ നടക്കുന്ന സമയത്തൊക്കെ വഴുവുണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ച് മാത്രം പൗഡർ കൊട്ടി കൊടുക്കുക എന്നിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ കൊട്ടി കൊടുക്കുക കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഈ ചൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചുവാരി നോക്കൂ നമ്മുടെ ഫ്ലോർ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ നമ്മൾ തുടച്ചതുപോലെ ഉണ്ടാവും അത്രയും നീറ്റായി കിട്ടോ ഇതേ രീതിയിൽ നമ്മൾ തട്ടി കൊടുത്തിട്ട് അടിച്ചു വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രല്ല ഉറുമ്പുകളൊക്കെ നിലത്തുണ്ടെങ്കിൽ അവളകളൊക്കെ പോയി കിട്ടാനും പറ്റൂട്ടോ പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടുകൊടുത്തത് കാരണം അപ്പോൾ ഇതേപോലെ പൗഡറൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഫ്ലോർ തുടയ്ക്കുന്ന സമയത്ത് നല്ലോണം നീറ്റായി കിട്ടും ചെയ്യും മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ പൗഡറിന്റെ പക്ഷെ നമ്മൾ പൗഡർ ഇടുന്ന സമയത്ത് കൂടുതലാവാൻ പാടില്ല കേട്ടോ അഥവാ കൂടുതലായി പോയാൽ തെന്നി വീഴാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഒരിക്കലും കൂടുതലായിട്ട് കൊടുക്കാനേ പാടില്ലേ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ടൊക്കെ എന്നെ കമന്റിലൂടെ അറിയിക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു